എന്നടാ രാത്രി എന്റെ മോൾക്ക് മെസ്സേജ് അയക്കുന്നേ? നീ എന്തടാ രാത്രി ഇരുന്ന് എന്റെ മോക്ക് മെസ്സേജ് അയക്കുന്നത്? നിനക്ക് അവിടെ വേറെ പണിയൊന്നും ഇല്ലേ? അപ്പൊ നീ ഇത് ഇതൊരു തൊഴിലാക്കി എടുത്തേക്കല്ലേ? എടാ നീ മെസ്സേജ് അയക്കുമ്പോ വേറെ കുറെ പെണ്ണുങ്ങൾക്ക് അയക്കും. എന്റെ മോക്ക് അയക്കുന്ന എന്തിനാ? നീ എന്റെ മോളെ നിനക്ക് അറിയത്തില്ല. ഇതിനകത്ത് ഇതിനകത്ത് ഏട്ടായിന്നാണല്ലോ സേവ് ചെയ്തിട്ടേക്കുന്നെ. നിങ്ങൾ അതിന് തമ്മിലുള്ള ബന്ധമുണ്ടോ? നിനക്ക് വല്ല പണിയൊക്കെ ഉള്ളതാണോ? എന്തോ നിന്റെ പണി എന്തുവാ? ഞാൻ അവള് മാറിയിരിക്കുമ്പോ അവളുടെ ഫോൺ എടുത്തേക്കുന്ന ഇതിനകത്ത് ഏട്ടായി ഉമ്മ ഉമ്മ ഉമ്മ. എന്താടാ എനിക്ക് രാത്രി ഉമ്മ വെക്കുന്നെ? എടാ എടാ ഇത് ഇത് എന്ത് സാധനമാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ തുറന്നപ്പോ വന്നതാ. നീ നിന്റെ ഈ നമ്പറുള്ള ഒരു സാധനം, അത് എന്ത് സാധനമാ? നീ ഗുഡ് നൈറ്റ് അയച്ചാലേ അവൾ ഉറങ്ങുള്ളൂ. എടാ മിനിഞ്ഞാന്ന് വരെ എന്റെ കൂടെ മുള്ളി കിടന്നോണ്ടിരുന്ന പെണ്ണാണ്. ഇപ്പൊ നീ ഗുഡ് നൈറ്റ് അയച്ചാലേ അവൾ ഉറങ്ങത്തുള്ളല്ലേ? എന്താടാ ഇത്? നീ എന്താണ്, ഞാൻ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ നോക്കി വളർത്തിയെടുത്ത കൊച്ചാ. ഇപ്പൊ നീ ഗുഡ് നൈറ്റ് അയച്ചാലേ ഉറങ്ങത്തുള്ളൂ അത്ര. വയസ്സൊക്കെ ഇരിക്കട്ടെ, ഒരമ്മക്ക് എന്നും കൊച്ചു കൊച്ചു തന്നെ. നീ നിന്റെ നിനക്ക് വീട്ടുകാര് വല്ലതും ഉള്ളതാണോടാ? ഏ നിന്റെ വീട് എവിടെയാടാ? നിന്റെ പണി എന്തുവാ? എന്താ നിന്റെ നിന്റെ വീട് എവിടെയാ? എന്താ ആലുവയില? നീ എന്ത് ഇതുവരെ പഠിച്ചു? നീ ഹിന്ദിയാ? ഡിഗ്രിയാ? അതെന്ത് ഗിരിയാടാ? നീ എന്താടാ, നീ എന്നെ ടെൻഷൻ. എനിക്ക് അല്ലേ തന്നെ ബി പി കൂടുതലാ. നീ എനിക്ക് ഇന്റെ താഴെ നാല് പിള്ളേരും കൂടെ ഉണ്ട്. ഇതിനെ ഞാൻ എങ്ങനെ കെട്ടിച്ചു വിടുന്ന ആലോചിക്കുന്നു. നീ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തുടങ്ങല്ലേ. നീ ഇങ്ങനെ തുടങ്ങണ എന്താടാ? എടാ നീ ഇവള് ഇവള് ഇവൾക്ക് ഇത് ഒന്നാമത്തെ ഒന്നല്ല. ഇത് ഇവള് ഇതൊന്നാമത്തെ ഒന്നുമല്ല, ഇവക്ക് നാലാമത്തെ എങ്ങാണ്ടാ ഇത്. നീ ആരാന്ന് വെച്ചിട്ട് ഈ കിടന്ന് രാത്രി ഗുഡ് നൈറ്റ് അയക്കുന്നേ? ഇതെന്താ റിലയൻസിലെ ബൈ വൺ ഗെറ്റ് വൺ ഓഫറാ? നിന്റെ അച്ഛന്റെ നമ്പർ എടുത്ത ഇങ്ങോട്ട്. ആ പറഞ്ഞോ. ഒരു മിനിറ്റ് ഞാൻ ഒരു പേപ്പർ എടുക്കട്ടെ. അതൊന്നും എനിക്ക് അറിയത്തില്ല. ഇതിനെ എങ്ങനെ അടിക്കണം, ആരെ അടിക്കണം, എങ്ങനെയാ അത് ടൈപ്പ് ചെയ്യുന്നു പറഞ്ഞു തരുമോ ഫോണിൽ തന്നെ? ഇത് പെട്ടിയാ? നീ അമ്മന്ന് വിളിച്ചിട്ട് ഇമ്മാലി വർത്താനം പറയില്ല എന്നോട്? നീ അമ്മ അത്ര ആരുടെ അമ്മയാടാ? ഞാൻ എപ്പോഴാണ് നിന്റെ അമ്മയായത്? എന്റെ ഭർത്താവ് പട്ടാളത്തിലായോണ്ട് നീ രക്ഷമിട്ട്. ആ മോള് പറയത്തില്ല. മോക്ക് ഇത് എത്രാമത്തെയാണെന്ന് വെച്ചിട്ടാ നീ രാത്രി ഉറങ്ങിയോ ചായ കുടിച്ചോ മോൾ എന്തെടുക്കുക മോള് കുളിച്ചോ അതൊക്കെ നീ അന്വേഷിക്കുന്നതിനാടാ? ഏ മോള് കുളിച്ചോ എന്നൊക്കെ നീ അന്വേഷിക്കുന്നു. ഞാൻ അവളെ കുളിപ്പിച്ചോളാം, നീ കൂടുതൽ കുളിപ്പിക്കാൻ നിക്കണ്ട. ഇല്ല ഞാൻ മറക്കത്തില്ല. നീ പിന്നെ അവള് ജനിച്ചപ്പോ പ്രസവിച്ചപ്പോ നീയാണല്ലോ വന്ന് കുളിപ്പിച്ച. ഞാൻ മറന്നപ്പോ നിന്നെ കുഴിച്ചിട്ടെന്നാ, നിന്നെ കുഴിച്ചിട്ടുണ്ട സമയം കഴിഞ്ഞ്. എടാ എടാ നിനക്കിത് കുടുംബത്തിൽ പിറന്ന പിള്ളേർക്ക് കൊള്ളാന്ന് പണിയാന്നോടാ ഈ രാത്രി ഇരുന്ന് ഇങ്ങനെ മെസ്സേജ് അയക്കും. നിനക്കൊന്നും ജോലിയും കൂലിയും ഒന്നും ഇല്ലേടാ? എടാ പാതിരാത്രി ആടെ മെസ്സേജ്. നീ സെബാനാന്നാണോ നിന്റെ പേര്? പിന്നെ ഞാൻ
എടാ ഈ രാത്രി അവളുടെ ഫോണിൽ ദേ അവള് ഫോൺ ഇവിടെ വെച്ചിട്ട് അപ്പുറത്ത് പോയി. രാത്രി എന്റെ ഫോണിൽ കോള് വന്നേക്കുന്നു. നിന്റെ നമ്പർ 80 എടാ ഈ നമ്പർ നിന്റെ നമ്പർ ആണോ? പേര് എടാ എന്തിനു ഞാൻ എന്റെ മോളെ എനിക്ക് വിശ്വാസമുണ്ട്. മോളുടെ അടുത്ത് ഞാൻ ചോദിച്ചില്ല, കാരണം നിന്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം എനിക്ക് മോളുടെ അടുത്ത് ചോദിക്കാൻ. നിങ്ങൾ തമ്മിൽ എന്താ? അവള് എടാ എടാ നിന്റെ പേരിൽ ഒരു കത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ നിന്നെ ഓർത്തോർത്തിരിക്കുന്നു. എടാ നിന്റെ വീട് ആലുവയിലെങ്ങാണ്ടാന്നോ? എന്തിയാ ഇവിടെ ഒരു കത്തിരിക്കുന്നു. എനിക്ക് കത്ത് എഴുതിയപ്പോ നിന്റെ പ്രിയതമ്മയ്ക്ക്, നിനക്ക് അന്നില് പേരെങ്കിലും വെച്ച് എഴുതിക്കൂടെ? അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ചോദിക്കും എനിക്ക് എഴുതിയ കത്താന്ന്. നീ കുടുംബം കല എടാ കത്ത് എഴുതിയപ്പോ നിനക്ക് പേര് അവളുടെ പേര് വെച്ച് എഴുതിക്കൂടെ? അല്ലെങ്കിൽ എന്റെ കെട്ടിയ വിചാരിക്കും എനിക്ക് എഴുതിയ കത്താന്ന്. നീ കുടുംബം കലക്കാൻ വേണ്ടി വന്നേക്കോ? എന്നോ നിനക്ക് അവളെ പ്രേമിച്ചാ പോരെ, എന്റെ കുടുംബം കലക്കണോ? എന്റെ വീട് ഇവിടെ ഇപ്പുറത്ത്. അതിന്റെ ഇപ്പുറത്ത്, ഇപ്പുറത്തേന്റെ അപ്പുറത്ത്. എടാ 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 വേഷം കെട്ടല്ലേ. എടാ എടാ നീ ഈ രാത്രി പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്ന കൊള്ളാവുന്ന പരിപാടിയാണോ ഇത്? നിന്നെ ജോലിയും കൂടില്ലാത്തത് നിന്നെ ആര് കെട്ടിച്ചേരുന്നു? നിന്റെ വാപ്പ തന്നെയല്ലേ പറഞ്ഞത്, നിന്റെ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് നീ വാഴയാന്ന്? വാഴയ്ക്കൊന്നും എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കത്തില്ല. നീ വല്ല എടാ രാവിലെ ഉണ്ടല്ലോ തിന്ന പാത്രം കഴുകാത്ത അവളാണോ നിന്നെ നോക്കാൻ വരുന്നത്? പല്ലിയേക്കാനില്ലേ ബ്രഷില് പേസ്റ്റ് തേച്ച് കൊടുക്കണം ഞാൻ? ആ അവളാണ് നിന്നെ നോക്കാൻ വരുന്നേ അല്ലേ? മോനെ നമ്മള് കാട്ടിൽ ജനിച്ച് വളർന്നവരാ, നമുക്ക് വിവര വിദ്യാഭ്യാസം ഒന്നുമില്ല. മോൻ എന്റെ മോളെ ഇങ്ങനെ ഉപദ്രവിക്കായിരിക്കും. ഞാൻ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് എന്നെ ആ പെണ്ണ് ആ പെണ്ണിന് എത്ര വയസ്സുണ്ടെന്ന് നിനക്ക് അറിയോ? എടാ എടാ നിനക്ക് ജോലി ഉണ്ടോ? ഈ 10-26 വയസ്സായിട്ട് നിനക്ക് വല്ല ജോലി ഉണ്ടോ? ജോലി എന്തിനാന്ന് പറഞ്ഞാ നീ കട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ മാനത്തേക്ക് നോക്കിയിരിക്കോ? എന്റെ കുടുംബത്തിനൊന്നും ഞാൻ പൈസ തരത്തില്ല. എന്റെ കുടുംബത്തെ നിന്നെ ഞാൻ കേട്ടത്തില്ല ഇതുപോലെ തരണത്തിനൊന്നും പണിക്ക് പോവാത്ത. ഇനി ആരവളെ വിടുന്നു? അതിന് ആരവളെ വിടുന്നു? ഞാൻ ഒളിച്ചോടിയാലുള്ള കാര്യ പറയുന്ന ഞാൻ ഏതമ്മ? ആരമ്മ? എവിടുത്തെ അമ്മ? ആര് വരുന്നു? ഞാൻ അവളുടെ മുട്ടുകാടി ഞാൻ തല്ലി ഓടിക്കും. ഞാൻ അവളും കൂടി വരട്ടെ. അവളും മോനെ അൽഷിമർസ് അതാരാ മോനെ? അത് അടുത്ത ലൈനായോ? അൽഷിമറോ അതാരാ മോനെ? ദൈവമേ ഈ പെണ്ണ് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ലേ? എന്ത് മോനെ മോനെ ഇത്? ഈ പെണ്ണില്ലേ ഈ 10-ാം ക്ലാസ് കൊണ്ട് തുടങ്ങിയേക്ക് ഞാൻ ഈ ഓരോരുത്തരെ വിളിച്ച് വിളിച്ച് ഞാൻ മടുത്തതാ. ഞാൻ ഇത്ര കമ്പനി ആയിട്ട് വിളിക്കുന്നത് ആദ്യമൊക്കെ ഞാൻ ഭയങ്കര മോടയായിരുന്നു. ഇത് എത്രാമത്തെ? ആദ്യം എന്താണ് വർഗീസ്, പിന്നെ ഒരുത്തിനുണ്ട് മഹാദേവൻ, ഇപ്പതാ ഇവൻ. ഇതൊക്കെ എന്തിനാന്നോ എന്ത്? ഇതിനൊക്കെ എന്ത്? ഞാന് മോനെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ നോക്കി അദ്ദേഹം പട്ടാളത്തിൽ കഷ്ടപ്പെട്ട് തോക്കിന്റെ ഉണ്ട് എന്നും കിട്ടാണ്ട് എഴുഞ്ഞു കഴിഞ്ഞ് പോയിട്ടാ മോനെ പൈസ കിട്ടി ഞാൻ ഇതിനൊക്കെ വളർത്തുന്നേ മോനെ? എനിക്ക് 4 മോനെ, 4. ആ മോനെ ഇടയ്ക്ക് ലീവ് കിട്ടാറുണ്ട്.
അല്ലല്ല അത് അത് ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചോളാം എപ്പോഴൊക്കെ. മോൻ അധികം അങ്ങോട്ട് ഇടപെടല്ലേ. മോൻ 26 വയസ്സായിട്ടുള്ളു. എന്റെ വയസ്സ് നിനക്ക് അറിയോ? എനിക്ക് 56 വയസ്സുണ്ട്. മോനൊരു അമ്മയടുത്ത് വർത്തമാനം പറയുന്ന വർത്തമാനമാണോ ഈ പറഞ്ഞത്? എന്റെ കെട്ടിയോ ഇതൊന്നും കേൾക്കാൻ എന്റെ കെട്ടിയോനില്ലാണ്ടായി പോലായിരുന്നു. അയാളുടെ തോക്കിന്റെ ഉണ്ണ നിന്നെ നെഞ്ചത്തിരുന്നേന്. അതെ, അപ്പളെ ഞാൻ പറഞ്ഞു ഇതൊക്കെ തള്ളമാരെ വരെ വളയ്ക്കുന്ന ചെറുകന്മാരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളോട്. ഇത് നിനക്കൊന്നും അമ്മയും പെങ്ങളും ഒന്നും ഇല്ലാടാ ഇമ്മാരി വർത്താനം പറയാൻ. പിന്നെ മോനെ നീ ഈ ബന്ധം ഒന്ന് നിർത്തിയേക്കുതാ, നമുക്ക് നല്ലത്. ഈ രാത്രി മോനെ എന്താ മോനെ ഈ വെള്ളത്തുള്ളിയുടെ ഒക്കെ ഫോട്ടോ അയക്കുന്നേ മോന്? സെർച്ചിൽ ഞാൻ നോക്കുമ്പോ മോൻ എന്താ മോനെ സ്റ്റിക്കറൊക്കെ അങ്ങനെ അയക്കുന്ന, ഇതൊക്കെ നല്ലതാ? ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്ത് കാലകീയ ഭാഷ? എന്താ മോനെ ഇത്? അവക്ക് അവളെന്താണ് പച്ചക്കറീന്റെ ഒക്കെ ഫോട്ടോ അയക്കുന്ന? ഇവിടെ കുടുംബത്തെ അടുക്കളയിൽ ഒരു പച്ചക്കറി പോലും എനിക്ക് എരിഞ്ഞു തരാറില്ല. മോനെ നീ എന്റെ കമന്ന് കിടക്കുന്ന ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തേക്കുന്നു. നിനക്ക് നേരെ കിടക്കാനിരിക്കാനൊന്നും അറിയാം. നീ കമന്ന് കിടക്കുന്ന ഫോട്ടോ ഒന്നിനെ അയച്ചു കൊടുത്തേക്കുന്നേ? കണ്ടായിരുന്നെങ്കി എന്റെ കെട്ടിയോൻ പട്ടാളത്തിൽ നിന്ന് ഇപ്പൊ വന്നേനെ. മോനെന്താ കമന്ന്? മോനെന്നുള്ള നിലയിൽ ഞാൻ മര്യാദക്കാ മോനെ സംസാരിക്കുന്നേ. മോൻ ഈ ബന്ധം അങ്ങ് നിർത്തി. മോനെ ഈ കണ്ണി കാണുന്ന വാഴകൾക്കൊക്കെ നമ്മൾ പെണ്ണ് കൊടുക്കുവോ? ഫ്രണ്ട് മാത്രം മതിയോ നിനക്ക്? നിന്റെ അമ്മയുടെ നമ്പർ എടുക്ക്, ഞങ്ങൾ തമ്മിൽ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകട്ടെ. അത് നമുക്ക് അപ്പൊ ആലോചിക്കാം നമുക്ക് കേട്ടോ. അപ്പൊ ആ മോനെ ശരി മോനെ, എന്നാല് രാത്രി 11 കഴിഞ്ഞാ പിന്നെ വിളിക്കാൻ പാടില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കണം?